ചെന്നൈ താമ്പരത്ത് ട്രെയിനിൽ നിന്നും 4 കോടി രൂപയുമായി ബി ജെ പി പ്രവർത്തകൻ പിടിയിൽ. നെല്ലൈ എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ 4 കോടി രൂപ പിടികൂടിയത്. തിരുനെൽവേലി ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന് വേണ്ടി എത്തിച്ച പണമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേസിൽ 3 പേർ പിടിയിലായിരിക്കുന്നുണ്ട്. വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകും. വിനയ്, നേരത്തെ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ഈ പരിശോധന നടക്കുകയും ഇവർ പിടിയിലാവുകയും ചെയ്യുന്നത്? എന്താണ് ഇവർ നൽകുന്ന ഒരു വിശദീകരണം? ഇന്നലെ രാത്രി ചെന്നൈ എഗ്മൂറിൽ നിന്നും തിരുനെല്ലിയിലേക്ക് പുറപ്പെട്ട നെല്ലൈ എക്സ്പ്രസിൽ നിന്നാണ് ഇത്തരത്തിൽ പണം കടത്തുന്നതായി തിരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡിന് ഇവർ ലഭിച്ചത്. ട്രെയിൻ താമ്പരത്തെത്തിയപ്പോൾ ഫ്ലൈയിങ് സ്ക്വാഡ് ട്രെയിനിൽ പ്രവേശിക്കുകയും 4 കോടി രൂപയുമായി 3 പേരെ പിടികൂടുകയുമായിരുന്നു. ഇവരുടെ ബാഗിൽ നിന്നും മറ്റുമായാണ് ഇത്രയും തുക, വലിയ തുക പിടിച്ചെടുത്തത്. ഈ 3 പേർ പിടിയിലായ 3 പേർ എന്ന് പറയുന്നത്, ഒന്ന് സതീഷ്, മറ്റൊരാൾ നവീൻ, മറ്റൊരാൾ പെരുമാൾ എന്നിവരാണ്. ഈ സതീഷ് ബി ജെ പി പ്രവർത്തകനാണ്. മാത്രമല്ല തിരുനെല്ലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നയനാർ നാഗേന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിന്റെ മാനേജർ കൂടിയാണ് ഈ സതീഷ് എന്ന് പറഞ്ഞ വ്യക്തി. ഇത് ചെന്നൈ പുരസേവാക്കത്താണ് ഈ ഹോട്ടലുള്ളത്. ഇവിടെ നിന്നും പണവുമായി ഇവർ ചെന്നൈയിലെത്തുകയും പിന്നീട് തിരുനെല്ലിയിലേക്ക് കടത്താനുള്ള നീക്കത്തിലുമായിരുന്നു. ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡിന് രഹസ്യവിവരം ലഭിക്കുകയും ഇവിടെ ഇതിപ്പോൾ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ തുക പിടിച്ചെടുത്തതിന്റെ പിന്നാലെ തന്നെ നയനാർ നാഗേന്ദ്രന്റെ ബന്ധു ആയ മുരുകന്റെ വീട്ടിലുള്ള ചെന്നൈ സാലിഗ്രാമത്താണ് വീട്. ഇവിടെയും ഇന്നലെ രാത്രിയോടുകൂടി റെയ്ഡ് നടത്തുന്നുണ്ട്. ഈ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും തിരുനെല്ലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നയനാർ നാഗേന്ദ്രന് വേണ്ടിയാണ് ഈ തുക കടത്തിയെന്നാണ് നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും 4 കോടി രൂപ കള്ളപ്പണം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. വിനയ്, വിവരങ്ങൾ ചെന്നൈയിൽ നിന്ന് നൽകിയതാണ്.